എന്താ കൊതിയാവുണ്ടോ? അന്നത് ഈ മോളി കണ്ണ ഐബട്ടിനെ കണ്ണാൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ ആ വീഡിയോ കണ്ട് അതിലെ ഗോൾഡ് എടുത്ത് നിങ്ങളും ഉണ്ടാക്കൂ. ഒരു ഗോൾഡൻ ക്യാരറ്റ്, ഒരു പരസ്യം മതി ഉണ്ടായില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 8th എപ്പിസോഡാണ് നമ്മുടെ സി എസ് ടി വേൾഡിലെ. അപ്പോൾ നമ്മുടെ സി എസ് ടി വേൾഡിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്, ഫുൾ എൻചാൻറ്റിങ് സെറ്റപ്പാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എൻചാൻറ്റിങ് ടേബിൾ വേണം, ബുക്ക് ഷെൽഫ് വേണം, രണ്ട് സാധനം വേണം. അത് മതി. അത് ഈ രണ്ട് സാധനം വേണം. അതിൽ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ എനിക്കായി. പക്ഷേ ബുക്ക് ഷെൽഫ് അതിന് നമുക്ക് ഷുഗർ കേൻ അവിടെയായിട്ട് ഫുൾ ഉണ്ട്. ബട്ട് നമ്മുടെ കയ്യിൽ ഒട്ടും അതിൻ്റെ അടുത്ത് കുറച്ച് മാത്രമേ ലെതറുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് ലെതർ ഒപ്പിച്ചിട്ട് നമുക്ക് ഫുൾ എൻജാനിക് സെറ്റപ്പ് വേണം. അത് വേറെ എവിടെ ഒന്നുമല്ല ചെയ്യണം, നമ്മുടെ ഗോൾഡ് ഫാമിൻ്റെ താഴെ തന്നെ നമുക്ക് അവിടെ കുറേ എക്സ് പി കിട്ടും. നിങ്ങൾ കണ്ടാൽ ഇതിൽ 36 എക്സ് പി ആയി നമുക്ക്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഉണ്ടാക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 30 എക്സ് പി ആക്കി ആയിട്ട് പെട്ടെന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഫുള്ള് പെട്ടെന്ന് തന്നെ നമുക്ക് ഫുള്ള് എൻജോയ് ചെയ്ത് ആർമറാക്കാം. അപ്പോൾ അതാണിപ്പോൾ എൻ്റെ ടോട്ടലി പ്ലാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. രാത്രിയായിട്ടോ നമുക്ക് വേഗം പോയി കിടക്കാം. നമ്മൾ ഇന്നലെ ഫുള്ള് ഗ്രൈൻഡിങ് പോയി, ഫുള്ള് 7 ഡയമണ്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു സ്പോണർ കണ്ടുപിടിച്ചു, 7 ഡയമണ്ടും കണ്ടുപിടിച്ചു. അപ്പോൾ 2 ഇതായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ മറ്റേ ഡയമണ്ട് പിക്കാക്സ് പൊട്ടാറായതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കണം. നമ്മുടെ ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ് ആണ്, അത് നമ്മൾ ഒരിക്കലും കളയില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചേക്കണം. അതുകൊണ്ട് ഒരു അയൺ ഫുൾ അയൺ ടൂൾസ് ആയിട്ടുണ്ട്. പിന്നെ ഒരു അയൺ പിക്കാക്സ് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ പൊട്ടണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 2 ഡയമണ്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ 2 ഡയമണ്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് 5 ഡയമണ്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 2 എണ്ണം സോഡിന് 3 എണ്ണം ഒരെണ്ണം എടുത്ത് ഷവലിനും, പിന്നെ നമുക്ക് ആക്സ് ഉണ്ടാക്കാനുള്ള ഇതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആക്സ് ഉണ്ടാക്കാൻ 3 എണ്ണം വേണം. അപ്പോൾ നമുക്ക് 2 എണ്ണം തുടങ്ങാം, അപ്പോൾ ഒരു ഷവൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ഇതിൽ നിന്ന് എൻ്റെ കയ്യിൽ കുറച്ച് ഷുഗർക്ക് ഞാൻ ഇവിടെ എവിടെ എങ്ങാണ്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 54 എണ്ണം ഉണ്ട്. ഇവിടെ ആയിട്ട് 1 സ്റ്റാക്ക് 1 എണ്ണം ഉണ്ട്. വേറെ ജസ്റ്റിലൊന്നുമില്ല. നമുക്ക് കുറച്ച് ഷുഗർ കേൻ അവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്യാം. ഞാൻ ഷുഗർ കേൻ അതിന് ഹാർവെസ്റ്റ് ഒന്നും ചെയ്യാറില്ല, ആകെ 3 പ്രാവശ്യം കൊണ്ടാണ് ഞാൻ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഇത്രയും കിട്ടി. നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിന് അങ്ങോട്ട് നട്ടുപിടിച്ചതാണ്, അതാണ് നമ്മൾ. പിന്നെ വലുതായിട്ട് നമ്മൾ ഷുഗർ കേനിലേക്കൊന്നും നോക്കാറില്ല. എന്നിട്ട് നമുക്ക് ഇത്രയും ഷുഗർ കേൻ ഒറ്റയടിക്ക് കിട്ടി. നമുക്കിപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഷുഗർ കേൻ ഉണ്ട്. നമുക്കിനി ലെതറാണ് വേണ്ടത്. അത് നമുക്ക് ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങി നോക്കി കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഒന്നല്ലെ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു കവ് ഫാം ഉണ്ടാക്കി അതിന് ബ്രീഡ് ചെയ്യിപ്പിച്ചിറങ്ങി നമുക്ക് കുറേ ഇഷ്ടം പോലെ കിട്ടിയാനെ. പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല, നമ്മൾ നേരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നോക്കിയത്. നമ്മൾ സ്റ്റാർട്ടിങ് വീഡിയോ നമ്മുടെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ ഈ വേൾഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഏറ്റവും മൈൻക്രാഫ്റ്റിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നമുക്ക് ഇനി ഒരു പ്രശ്നവും വരില്ല ഗൈസ്. നമുക്ക് ലാവേജ് ആടിയാൽ പോലും പെട്ടെന്ന് കഴിച്ച് ഹെൽത്ത് കയറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഷുഗർ കേൻ എടുത്ത് ഫുള്ള് പേപ്പറാക്കണം. അതിന് മുന്നേ നമ്മുടെ കയ്യിൽ എത്ര ലെതർ ഉണ്ടെന്നും ഒന്ന് നോക്കാം. 1 ലെതർ കിട്ടി, 6 ലെതർ കിട്ടി. നമ്മൾ വേറൊരു വില്ലേജിൽ പോയപ്പോൾ ഉള്ള 12 ബുക്ക് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ആവും. ഇവിടെ ഒരു 11 എണ്ണം ഉണ്ട്. ഇവിടെ ഒരു 2 എണ്ണം കൂടി ഉണ്ട്. അപ്പോൾ 19 ആയി. ഇല്ല, അത്രയൊന്നുമില്ല. നമുക്ക് നേരെ പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. നമുക്ക് കൗവിനെ കണ്ട് നമുക്ക് തല്ലിക്കൊന്ന് ലെതർ എത്രത്തോളം ഒപ്പിക്കാൻ പറ്റുന്നു നോക്കാം. ഇത് ലൈബ്രറിയൻ അല്ലേ? ലൈബ്രറിയനാന്ന് തോന്നുന്നു. യെസ് ഗൈസ്, നമുക്ക് ഇവിടെ നിന്നും കിട്ടി. ഒരു 4 എണ്ണം കിട്ടിയിട്ടുണ്ട് ഇവിടുന്നും. നമുക്ക് ടോട്ടല് 15 എണ്ണമാണ് വേണ്ട. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ.
ലൈബ്രറിയാണെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, നമ്മുടെ വില്ലേജിൽ രണ്ടെണ്ണം ഉണ്ട്. ഭാഗ്യം നമുക്ക് നല്ല ലക്കുണ്ട്. ഈ ലക്കാണ് കൂടിയിരിക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ളപ്പോ വന്ന് എടുക്കാം. അവനൊന്നും ഡ്രോപ്പ് ചെയ്തില്ല. വെറും ഒരു മിനിറ്റ് മര്യാദക്ക് ലെതർ ഡ്രോപ്പ് ചെയ്തോളാം. കേട്ടല്ല ചെറുണ്ണായി, 20 എണ്ണമായി. ഒരെണ്ണ ഡ്രോപ്പ് ചെയ്തോളൂ. രണ്ടെണ്ണത്തിന് വന്നിട്ട് അവ രണ്ട് ലെതർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇതേ നിക്കണു. 2 എണ്ണം അല്ല 3 എണ്ണം. ഭാഗ്യം. സോറി ഗൈസ്, എൻ്റെ ചെറിയൊരു ക്ലിപ്പ് നഷ്ടപ്പെട്ടു. ഞാനൊരു എൻജിനിയറിംഗ് ടേബിളും ബുക്ക് ഷെൽഫ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഓഫ് ക്യാമറയിൽ ഞാൻ ഈ ഇതൊക്കെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ കുഴിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഫുള്ള് സെറ്റപ്പാക്കിയായിരുന്നു. ഇനി നമുക്ക് നേരെ താഴത്തേക്ക് പോവാം. നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. പ്ലസ് നമ്മൾ ചെറുതായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എൻജിനിയറിംഗ് ടേബിൾ വയ്ക്കാം. ഓഫ്, ബുക്കൊക്കെ കിടന്ന് മറിയണുണ്ട്. നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ വയ്ക്കാം. നമുക്ക് 15 എണ്ണം മതി. ഇപ്പം നമുക്ക് 16 എണ്ണം കയ്യിലുണ്ട്. ഇപ്പം ഇത് ഓഫ് എപ്പിയുള്ള സാധനമാണ് മറവി. നമുക്കൊരു ലാപ്പിസും കൂടി എടുത്തോണ്ട് തന്നെ. യെസ് ഗൈസ്, ഇപ്പം ശരിയായൊന്ന് നമുക്ക് നോക്കാം. യെസ് ഗൈസ്, നമുക്കിപ്പോൾ ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. 30 XP സിൽ ടച്ചാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ എന്ത് കിട്ടുന്നൊരു പിടുത്തമല്ല. മെൻറ്റി കിട്ടട്ടെ. ഇനി ഇത് യൂസ് ചെയ്യണോളൂ. നമുക്ക് ഏതാ കിട്ടണേന്ന് നമുക്ക് നോക്കാം. അൺബ്രേക്കിംഗ്, എഫിഷ്യൻസി, സിൽ ടച്ച്. ഓ, അൺബ്രേക്കിംഗ് 3, എഫിഷ്യൻസി 4 കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല നല്ല പിക്കക്സ്. നമുക്കിനി ഒരു സോഡ് ഉണ്ടാക്കാം. സോഡ് ഞാൻ സ്റ്റിക്ക് വേണം. നമുക്കൊരു സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോഡിന് എന്താ കിട്ടാൻ പോണേന്ന് ഒരു പിടുത്തമല്ല. നല്ല വിലയും കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കേ, 30 XP ഉണ്ട്. വെച്ച് നോക്കാം. നോക്ക്പാക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ബട്ട് ഷാർപ്പ്നെസ് 4 ഉണ്ട് ഗൈസ്. ഷാർപ്പ്നെസ് 4 കിടുക്കാച്ച സാധനം. 1 ബ്രേക്കും കിട്ടിയില്ല. നമുക്ക് ശവലും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ശവല് ഉണ്ടാക്കാം. നമുക്ക് ശവല് ഉണ്ടാക്കിയിട്ട് ലാപ്പിസ് എടുത്ത് വയ്ക്കാം. ഓ, 1 ബ്രേക്കിംഗ് എഫിഷ്യൻസി 4 ശവല്. നമുക്ക് ഒരു സ്മൂത്ത് മറ്റേ XP കളയാ, മറ്റേ എൻജിനിയറിംഗ് കളയണ സാധനം കൂടെ എടുക്കാം. നമ്മുടെ പിക്കാക്സിൽ എൻജിനിയറിംഗ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ചുകൂടെ നോക്കാം. സ്വിച്ച് ഓൺ. ഓക്കെ, ഇനി നമുക്ക് ഓ അപ്പയൊക്കെ നമ്മുടെ ഇത് സ്മെൽറ്റായിട്ടുണ്ട്. ഒരാഴ്ച കൂടി ഒന്ന് സ്മെൽറ്റ് ചെയ്യാം. എന്നാലും അത് സ്മൂത്ത് സ്റ്റോൺ ആവുള്ളൂ. സ്മൂത്ത് സ്റ്റോണാണ് നമുക്ക് വേണ്ട അത് ഉണ്ടാക്കാൻ. നമ്മൾ ഗ്രൈൻഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗ്രൈൻഡറിൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമ്മുടെ പിക്കാക്സ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരാഴ്ച കൂടി ഒന്ന് നോക്കാം. കിട്ടോ? നമുക്ക് 5 എണ്ണം ഉള്ളൂ. നമുക്ക് ഒരാഴ്ച. ഓ, 4 2 കിട്ടിയിട്ടുണ്ട്.
കുഴപ്പമില്ല, ഫോർച്യൂൺ ടൂ എഫിഷ്യൻസി ഫോറും കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത പിക്കാക്സ് ആണ്. ഇപ്പം നേരെ മോളിൽ കയറി പോവാം. ഇത് ഷെയർ ചെയ്ത് സബ്ബടിയാ. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ ആയിപ്പോയെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതേ നമ്മുടെ ഫാം നല്ലോണം വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും പ്രോഗ്രസ്സിങ് ആണ്. പിന്നെ നമ്മൾ ഇന്നലെ ക്രീപ്പർ പൊട്ടിച്ചതിന് കൂടെ ഒക്കെ ശരിയാക്കി മുകളിൽ വെച്ചുകൊണ്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ചെറിയ എപ്പിസോഡായിരുന്നു എനിക്കറിയാം. അപ്പോൾ തായ പോയാൽ ചുമന്ന പാട്ട് അടിച്ചു കൂട്ടുകാരെ. ചേട്ടാ ബൈ.